Done. All clear, alle. Adi, Adi. Yes, all clear. മൂന്ന് മണി 50 മിനിറ്റ് ആയി കഴിഞ്ഞു. ഷാർപ്പായിട്ട് 4 മണിക്ക് ഫൈനാൻസ് റെപ്രസെന്റേറ്റീവ് ഇവിടെ എത്തും. അപ്പൊ നമ്മൾ ഈ ബ്രീഫ് കേസ് പുള്ളിക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. എങ്കിലും മനസമാധാനം കിട്ടൂ. അങ്ങനെ എന്താണ് ഈ ബ്രീഫ് കേസിനകത്തുള്ളത്? സാർ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഏയ്, അതെനിക്ക് പറയാൻ പറ്റില്ല. അത് ടോപ് സീക്രട്ട് ആണ്. നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഏതൊരു കാര്യത്തിലും ഈ ബ്രീഫ് കേസിനകത്തുള്ള സാധനം തെറ്റായ ആളുകളുടെ കയ്യിൽ ചെന്നെത്തരുത്. ഇത് മതിയോ? ഇല്ല, പോരാ, കുറച്ചൊരു മുകളിലോട്ട് വരട്ടെ. ഇനിയും മേളിലോട്ടോ? ഇതിൽ കൂടുതൽ എങ്ങനെ പൊക്കാനാ? ഇത് നിന്റെ ഹൈറ്റിനെക്കാളും 3 മടങ്ങ് അധികമാണ്. ഇത് വളരെ അധികം ഹൈറ്റിലാണ്. എനിക്കറിയാം, പക്ഷെ നമ്മൾ നമ്മുടെ ഈ പ്രാക്ടീസ് കുറച്ച് കുറച്ചായിട്ട് വളരെ ചാലഞ്ചിങ് ആയി മാറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് ഏത് തരം പ്രശ്നങ്ങൾ ഉണ്ടായാലും പരിഹരിക്കാൻ പറ്റൂ. മനസ്സിലായോ? ഇവന്മാര് ഭയങ്കര പ്രാക്ടീസിലാണല്ലോ. ഒന്നും പ്രശ്നമില്ല, ഇതൊക്കെ എനിക്കും ചെയ്യാനറിയാം. ടോണി ബോസ്, ടീക്കോട്ടയുടെ കോമ്പറ്റീഷൻ വെക്കുന്നത് അങ്ങ് വിട്ടേക്ക്, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രശ്നമാകുവേ. എടാ, ആ കിക്കോക്ക് ചെയ്യാൻ പറ്റിയെങ്കിലേ എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്നാണോ പറയുന്നേ? പോടാ, അതുപോലെ ഒരു ബാഗ് പൊക്കിക്കൊണ്ട് വാ, ഫുൾ ആയിട്ട് ഫില്ല് ചെയ്ത് കൊണ്ടുവാ. ഇതിപ്പോ സംഗതി കുഴപ്പമാകും. ടോണി ബോസിന് പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ കിടന്ന് കറങ്ങേണ്ടി വരും. ഇനിയിപ്പോ സംഗതി ഗുലുമാലായി. ടോണി ബോസിന്റെ മുഖം ബബിൾ ഗം പോലെ വീർത്തു പോയി. ഡാ, കിക്കോടെ കയ്യിൽ കിക്കുണ്ടെങ്കിലേ എന്റെ കയ്യിൽ എന്താണുള്ളത്? എന്താ ഉള്ളത്? പഞ്ചാണ്. ഈ ടോണിയോട് ഞാൻ കളിച്ചാലുണ്ടല്ലോ. കൊള്ളാം, എനിക്കിപ്പൊ സമാധാനായി. ഇല്ല ഇല്ല, ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ആർക്കും അകത്ത് കിടന്ന് വരാനോ ഇത് അടിച്ചു മാറ്റി പോകാനോ പറ്റില്ല. സമ്മതിക്കില്ല ഞാൻ. സാറിപ്പൊ പറഞ്ഞത് വളരെ ശരിയാണ് സാർ. ഇവിടെ അടുത്തൊന്നും ആരും ഇല്ലെന്നേ. ഇനി ആകാശത്ത് നിന്ന് ആരെങ്കിലും ഇറങ്ങി വരുമോ? പെട്ടെന്ന് ഈ മിന്നൽ എവിടെ നിന്നാണ് വന്നത്? എന്താണ് സംഭവിച്ചത്?